ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഓസോൺ ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ചും അതിൻ്റെ നിലനിൽപ്പ് ഇന്ന് നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും സംരക്ഷണ നടപടികളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന രീതിയിൽ ഒരു ക്വിസ് വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യമൊന്ന്, ഓസോൺ ദിനമായി ലോകം മുഴുവൻ ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോകം ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ചോദ്യം രണ്ട്, ഏത് വർഷമാണ് ഓസോൺ ദിനമായി സെപ്റ്റംബർ 16 ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1995. ചോദ്യം മൂന്ന്, ഏത് സംഘടനയാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള UNEP. UNEP അതിൻ്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ ആസ്ഥാനം ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ തലസ്ഥാനമായ നൈറോബി ആണ്. ചോദ്യം നാല്, ഓസോൺ വാതകം കണ്ടെത്തിയതും വാതകത്തിന് ആ പേര് നൽകിയതും ആര്? ഉത്തരം ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺബീൻ. 1839 അദ്ദേഹം ഈ വാതകം കണ്ടെത്തിയതും അതിന് ഓസോൺ എന്ന് പേര് നൽകിയതും. ചോദ്യം അഞ്ച്, ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജൻ്റെ എത്ര ആറ്റങ്ങളാണ് ഉള്ളത്? ഉത്തരം 3. ചോദ്യം ആറ്, ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ഉത്തരം ലാറ്റിൻ ഭാഷ. ചോദ്യം ഏഴ്, ഓസോൺ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം മണമുള്ളത്. ചോദ്യം എട്ട്, ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ പാളി. ഓസോൺ പാളിയെയാണ് ഭൂമിയുടെ കുട എന്ന് വിളിക്കുന്നത്. ചോദ്യം 9, ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് കെമിസ്ട്രി ആരാണ്? ഉത്തരം മാർട്ടിനസ് വാൻ മാറം. അദ്ദേഹമാണ് ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത്. പക്ഷേ അത് കൃത്യമായി വേർതിരിച്ചറിഞ്ഞതും അതിന് ഓസോൺ എന്ന് പേര് നൽകിയതും നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺബെയിൻ ആണ്. ചോദ്യം പത്ത്, 1928 1958 ഇടയിലായി ഓസോൺ നിരീക്ഷണത്തിനായി ലോകത്ത് വിവിധ ഇടങ്ങളിലായി നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം GMB ഡോബ്സൺ. ചോദ്യം 11, ഭൂമിയുടെ ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് ഓസോൺ പാളി ഉള്ളത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ചോദ്യം 12, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിൻ്റെ അളവ് കൂടുതലുള്ള ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ ഏത് ഭാഗത്താണ് ഉള്ളത്? ഉത്തരം താഴെ പാളിയിൽ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ് ഓസോണിൻ്റെ അളവ് കൂടുതലുള്ള ഓസോൺ പാളി ഉള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 മുതൽ 50 വരെ കിലോമീറ്ററിനിടയിലാണ് കാണപ്പെടുന്നത്. അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രകൃതിക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. ചോദ്യം 13, ഓസോണിൻ്റെ നിറം എന്താണ്? ഉത്തരം ഇളം നീല. ചോദ്യം 14, ഏത് സസ്യമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഫോട്ടോസിന്തസിസ് ഓസോൺ പുറത്തുവിടുന്നത്? ഉത്തരം തുളസി. ചോദ്യം 15, ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? ഉത്തരം നൈട്രജൻ ഡയോക്സൈഡ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഒപ്പം കാണുന്ന ഓൾ എന്നതുകൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുമല്ലോ. ചോദ്യം 16, അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? ഉത്തരം മിന്നൽ, ലൈറ്റ്നിങ്. ചോദ്യം 17, സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഉത്തരം ഇലകളിലൂടെ. ചോദ്യം 18, സസ്യങ്ങളിലെ ഓസോണിൻ്റെ ദോഷകരമായ പ്രവർത്തനത്തെപ്പറ്റി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഉത്തരം Los Angeles, USA. 1944 ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ചോദ്യം 19, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനുണ്ടാകുന്ന അസുഖം ഏതാണ്? ഉത്തരം ആസ്തമ. ചോദ്യം 20, മനുഷ്യനിലെ ഓസോണിൻ്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യമായി കണ്ടെത്തിയത് എവിടെ നിന്ന്?
ഉത്തരം ലോസ് ആഞ്ചലസ് യു എസ് എ. 1950 ഈ കണ്ടെത്തലുണ്ടായത്. ചോദ്യം 21. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ അളക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജി എം ബി ഡോബ്സൺ വികസിപ്പിച്ചെടുത്ത ഉപകരണം ഏത്? ഉത്തരം സ്പെക്ട്രോ ഫോട്ടോമീറ്റർ. ചോദ്യം 22. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഈ അന്തരീക്ഷ പാളിയും അതിലെ ഓസോൺ പാളിയും ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ, മിക്കവാറും മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന്, മാനവരാശിയുടെ നിലനിൽപ്പിന് ഓസോൺ പാളി സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ചോദ്യം 23. ഓക്സിജൻ ചേർന്ന് ഓസോൺ രൂപം കൊള്ളുന്ന പ്രക്രിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം സിഡ്നി ചാപ്മാൻ. ചോദ്യം 24. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഓസോൺ തന്മാത്ര രൂപം കൊള്ളുകയും പിന്നീട് അത് വിഘടിച്ച് ഓക്സിജൻ ആറ്റങ്ങളായി മാറുകയും ചെയ്യുന്ന ഓസോൺ ചക്രത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ചാപ്മാൻ ചക്രം, ചാപ്മാൻ സൈക്കിൾ. ചോദ്യം 25. അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഡോബ്സൺ യൂണിറ്റ്. ചോദ്യം 26. സൂര്യപ്രകാശത്തിലെ മാരകമായ ഒരു വികിരണത്തെ ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്നുണ്ട്, ഏതാണ് ആ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ? ഉത്തരം അൾട്രാവയലറ്റ് വികിരണം. ചോദ്യം 27. ഓസോൺ പാളിയിൽ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് എവിടെ? ഉത്തരം ഹാലി ബേ, അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക വൻകരയിലെ ഹാലി ബേയിലാണ് ഓസോൺ പാളിയിലെ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്. 1985 ഇത് കണ്ടുപിടിച്ചത്. ചോദ്യം 28. അന്റാർട്ടിക്കയിൽ ഓസോൺ സുഷിരങ്ങൾ വർദ്ധിക്കുന്നത് ഏതു കാലത്താണ്? ഉത്തരം വേനൽക്കാലത്ത്. ചോദ്യം 29. ഓസോണിൻ്റെ വിഘടനത്തിന് കാരണമാകുന്ന പ്രധാന സംയുക്തം ഏത്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ, സി എഫ് സി എന്ന് ചുരുക്കം. ചോദ്യം 30. റെഫ്രിജറേറ്ററുകളിലും മറ്റും വ്യാപകമായി ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, സി എഫ് സി, അതിൻ്റെ വ്യാവസായിക നാമം എന്ത്? ഉത്തരം ഫ്രിയോൺ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യം 31. സി എഫ് സി, അതിലടങ്ങിയ ഏത് മൂലകമാണ് ഓസോൺ പാളിയെ ദോഷകരമായി ബാധിക്കുന്നത്? ഉത്തരം ക്ലോറിൻ. ചോദ്യം 32. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തുന്ന രാജ്യം ഏത്? ഉത്തരം ഫിൻലാൻഡ്. യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡാണ് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയത്. ചോദ്യം 33. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഉത്തരം നേക്രിയാസ് മേഘങ്ങൾ, നേക്രിയാസ് ക്ലൗഡ്സ്. ചോദ്യം 34. അന്റാർട്ടിക്കയ്ക്ക് മുകളിലായി ഓസോൺ പാളിയിലെ വിള്ളൽ കണ്ടെത്തിയത് ആരെല്ലാം? ഉത്തരം ഫാർമാൻ, ഗാർഡിനർ, ഷാൻക്ലിൻ എന്നീ 3 പേരാണ് അന്റാർട്ടിക്ക വൻകരയ്ക്ക് മുകളിലായി ഓസോൺ പാളിയിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ചോദ്യം 35. ഒ ഡി പി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓസോൺ ഡിപ്ലെറ്റിംഗ് പൊട്ടൻഷ്യൽ, ഓസോൺ വിഘടനത്തിൻ്റെ തീവ്രത ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ചോദ്യം 36. ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിനും അതുവഴി ഓസോൺ പാളിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടും ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പദ്ധതിയുടെ ഭാഗമായി 1987 സെപ്റ്റംബർ 16 ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ഉത്തരം മോൺട്രിയാൽ പ്രോട്ടോക്കോൾ. മോൺട്രിയാൽ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16. ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലേക്ക് അവ പുറന്തള്ളുന്നത് കുറയ്ക്കുന്നതിനും അതുവഴി ഓസോൺ പാളിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് ഇങ്ങനെയൊരു ഉടമ്പടി അന്ന് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ചത്. ചോദ്യം 37. 24 രാജ്യങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയാൽ പ്രോട്ടോക്കോൾ എന്നാണ് നിലവിൽ വന്നത്? അത് ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16 എന്നു മുതലാണ് ഇത് പ്രാബല്യത്തിലായത്? ഉത്തരം 1989 ജനുവരി 1. ചോദ്യം 38. കേരളത്തിൽ ഓസോൺ ദിനാചരണം നടത്തുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി,
STEC. അതിൻ്റെ പൂർണ്ണരൂപം സ്റ്റേറ്റ് സയൻസ് ടെക്നോളജിക്കൽ എൻവയൺമെൻ്റൽ കമ്മിറ്റി. ചോദ്യം 39. ഓസോൺ ശോഷണ ഫലമായി സൂര്യാതപത്തിനും സ്കിൻ ക്യാൻസറിനും കാരണമായ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉണ്ടാക്കുന്ന രശ്മി ഏത്? ഉത്തരം UVB. ചോദ്യം 40. 2021 ഓസോൺ ദിനാചരണത്തിൻ്റെ സന്ദേശം എന്ത്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോക്കോൾ. നമ്മളെയും നമ്മുടെ ഭക്ഷണത്തെയും വാക്സിനുകളെ തണുപ്പിച്ചും സംരക്ഷിക്കുന്നു. മോൺട്രിയൽ പ്രോട്ടോക്കോൾ കീപ്പിംഗ് ആസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ഓസോൺ സംബന്ധിച്ച നിരവധി സംശയങ്ങൾക്ക് ഈ ക്വിസ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് സംശയ ദൂരീകരണം സാധ്യമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ വിജ്ഞാനപ്രദമായ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.